തൃശൂർ ജെ സി എ ചാലക്കുടിയുടെയും വീക്കെൻഡ് ടർഫ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ല് കൃഷി വിളവെടുത്തു. കൃഷി ഇറക്കിയത് 20 സെന്റ് സ്ഥലത്ത് 25 വരുന്ന അംഗങ്ങൾ ചേർന്ന പൂക്കൃഷിയിലൂടെ ലഭിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈമാറി. തൃശൂർ ചിറ്റാട്ടുകരയിൽ ചെണ്ടുമല്ലിപ്പൂ കൃഷി ചെയ്ത് ക്ഷീരസംഘ ജീവനക്കാരൻ ജോർജ്. ഓണാവശ്യത്തിനായി 50 സെന്റ് സ്ഥലത്ത് 200 ചെണ്ടുമല്ലികളാണ് കൃഷി ചെയ്യുന്നത്. ഗൃഹപ്രവേശത്തിൽ അശരണ രോഗികൾക്ക് ആശ്വാസം പകർന്ന കക്കാട് വീട്. തൃശൂർ സ്വദേശി വിനോദും കുടുംബാംഗങ്ങളും മാതൃകയായത് സന്നദ്ധ സംഘടനയായ സൗഹൃദ യുവസംഗമ പ്രവർത്തകർക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിക്കൊണ്ട്. തൃശൂർ ആരുക്കുളങ്ങര ബാലസമാജം കമ്മിറ്റി ഓണാഘോഷ പരിപാടികൾക്ക് തിരിതെളിഞ്ഞു. ആരുക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മേൽശാന്തി ശ്രീ പരമേശ്വരൻ ഭദ്രദീപം തെളിയിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തകർക്ക് ആദരം. തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ 17 ജീവനക്കാരെയാണ് ആദരിച്ചത്. ആദരമൊരുക്കിയത് തൃശൂർ മുസാസ് ബിരിയാണി ഹൌസ്. ആലപ്പുഴയിൽ മെത്താഫിറ്റമിനും കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് കുട്ടനാട് സ്വദേശികളായ നിഖിൽ ജിഷ്ണു. കൊല്ലം ചിതറ ബൌണ്ടർ മുക്കിൽ ലൈനിൽ കാൽ കുരുങ്ങിയ പ്രാവിനെ രക്ഷകരായ നാട്ടുകാർ. പ്രാവിനെ രക്ഷപ്പെടുത്തിയത് അതീവ സാഹസികമായി. തിരുവനന്തപുരം മാരിനാട് മിനി കണ്ടെയ്നറും പിക്കപ്പും കൂട്ടിയിടിച്ച് 4 പരിക്ക്. പരിക്കേറ്റത് സുനിൽ, നീരജ് രാം, ഷെറീഫ്, ജോമോൻ എന്നിവർക്ക്. പാലക്കാട് പട്ടാമ്പിയിൽ ആനക്കൊമ്പുമായി 2 പിടിയിൽ. പിടിയിലായത് മഞ്ഞുലുങ്ങൽ സ്വദേശികളായ ബൈജു, രത്നകുമാർ എന്നിവരെ. ആനക്കൊമ്പുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്നതിനിടെയാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ആക്രമിച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് മരക്കടവ് സ്വദേശി സൈനുദ്ദീൻ. കഴിഞ്ഞ ദിവസമാണ് അന്യസംസ്ഥാന തൊഴിലാളിയെ ആക്രമിച്ച് മൊബൈൽ ഫോണും പണവും കവർന്നത്. മലപ്പുറത്ത് ഒരു കുടുംബത്തിലെ 3 തീ പൊള്ളലേറ്റ് മരിച്ച മണികണ്ഠന്റെ മക്കൾക്ക് ധനസഹായം നൽകണമെന്ന് BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ KK സുരേന്ദ്രൻ. അനാഥരായ കുട്ടികൾക്ക് അടിയന്തരമായി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ. തിരുവനന്തപുരം കാട്ടാക്കട CPIM ലോക്കൽ കമ്മിറ്റി ബഹുജന സദസ് സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീന മോളുടെ നേതൃത്വത്തിൽ വിപ്ലവഗാനം ആലപിച്ചു. മലപ്പുറം മെടപ്പാളി ബ്ലഡ് ഡോണേഴ്സ് കേരളയും പൊന്നാനി താലൂക്ക് കമ്മിറ്റി ഫോറം സെന്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ. ക്യാമ്പിൽ 200 പേർ പങ്കെടുത്തു. തൃശൂർ വെള്ളറക്കാട് സർക്കാർ ഓഫീസുകളിലും ആരാധനാലയങ്ങളിലും മോഷണം നടത്തിയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് എറണാകുളം രാമമംഗലം സ്വദേശി അനിലിനെ. പ്രതിയെ പിടികൂടിയത് വെള്ളറക്കാട് വില്ലേജ് ഓഫീസിലെ മോഷണം സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ. അനിൽ മുൻപും നിരവധി മോഷണ കേസുകളിലെ പ്രതി. കോട്ടയം കടുത്തുരുത്തിയിൽ നാഷണൽ എക്സ് സർവീസ് കോർഡിനേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിയും. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിക്കുകയും ചെയ്തു. വടുകുന്നപ്പുഴയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാന വിതരണവും പരിപാടിയിൽ നടന്നു. തിരുവനന്തപുരം വർക്കലയിൽ സഹോദരന്റെ മർദ്ദനമേറ്റ് ജ്യേഷ്ഠൻ മരിച്ചു. കാറാത്തല സ്വദേശി അജിത്താണ് അനീഷിന്റെ മർദ്ദനമേറ്റ് മരിച്ചത്. 2017 കൊലപാതക കേസിലെ പ്രതിയാണ് മരിച്ച അജിത്. കേസുമായി ബന്ധപ്പെട്ട സംസാരത്തിനിടെയാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. മലപ്പുറം വളാഞ്ചേരിയിൽ മികച്ച അധ്യാപകനുള്ള അവാർഡ് തൗഫിഖ് സഖാഫിന് ലഭിച്ചു. സാമൂഹ്യ കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ മികച്ച പ്രവർത്തനത്തിനും തൗഫിഖ് അർഹത നേടിയിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഗീത സംവിധായകൻ MS ബാബുരാജ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ടൌൺഹാളിൽ നടന്ന പരിപാടി ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ അംഗപരിമിതർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് സംഘടിപ്പിച്ചത് അധികൃതരുടെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ. 2017 ശേഷം പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ അംഗപരിമിതർക്കായി യാതൊരു പദ്ധതിയും നടപ്പാക്കിയില്ലെന്ന് പരാതി. കൊല്ലം കുമ്മിളിൽ 22-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് തൃക്കണ്ണാപുരം സ്വദേശി ഫാത്തിമ. ഭർത്താവുമായി പിണങ്ങി കാമുകനോടൊപ്പം താമസിക്കവെയാണ് ജീവനൊടുക്കിയത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കേളകത്ത് ഇരുചക്രവാഹനത്തിൽ നിന്നും വീണ് വീട്ടമ്മ മരിച്ചു. മടപ്പുരച്ചാൽ സ്വദേശി ഉഷയാണ് മരിച്ചത്. അപകട